ബിഗ് ബോസ് മലയാളം 3 സീസൺ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 100 ദിവസങ്ങളിലായി നടക്കുന്ന ഷോയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും പ്രേക്ഷകരിൽ നിന്നും കൂടുതൽ വോട്ട് ലഭിക്കുന്ന താരവുമാണ് വിജയിക്കുക. മലയാളത്തിൽ മോഹൻലാലും തമിഴിൽ കമൽഹാസനും ഹിന്ദിയിൽ സൽമാൻഖാനുമാണ് ഷോയുടെ അവതാരകരായി എത്തുന്നത്. വളരെ പ്രേക്ഷക പ്രീതിയാണ് ഈ ഷോയ്ക്കുള്ളത്. കമൽഹാസൻ അവതാരകനായിട്ട് എത്തുന്ന ബിഗ് ബോസ് തമിഴിന്റെ 4ാം പതിപ്പിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ആര്യ അർജുൻ, രമ്യ പാണ്ഡ്യൻ, സോംശേഖർ, ബാലാജി മുരുഗദോസ്, റിയു രാജ് എന്നിവരാണ് അവസാന 5 ഫൈനലിസ്റ്റുകളായി ഷോയിലെത്തിയത്. തമിഴകത്ത് ഏറെ ചർച്ചയായി മാറിയ ബിഗ് ബോസ് സീസൺ 4 വിജയ കിരീടം നടൻ ആര്യ അർജുൻ കരസ്ഥമാക്കി. കമൽഹാസൻ അവതരിപ്പിച്ച ഫൈനൽ എപ്പിസോഡ് സംഭവബഹുലമായിരുന്നു. വിജയ്ക്ക് കമൽഹാസൻ തന്നെയാണ് ട്രോഫിയും 50 ലക്ഷം രൂപ ക്യാഷ് അവാർഡും കൈമാറിയത്. ഈ ടൈംസ് TV അടുത്തിടെ നടത്തിയ ഓൺലൈൻ പോളിംഗിലും ആര്യ അർജുനൻ കിരീടം സ്വന്തമാക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതികരിച്ചിരുന്നത്. ഈ സീസണിൽ ഏറെ പ്രിയം പിടിച്ചുപറ്റിയ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ആര്യ അർജുന. ആര്യയുടെ നിഷ്കളങ്കതയും ഗ്രൂപ്പിസത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയതും ഫൈറ്റിംഗ് സ്പിരിറ്റും ചൊവ്വായ നീക്കങ്ങളുമൊക്കെയാണ് പ്രേക്ഷകരിൽ ആര്യ അർജുനോട് ഇഷ്ടമുണ്ടാക്കിയത്. ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ തവണ എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതും ആര്യയായിരുന്നുവെന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത. 2005 മുതൽ സിനിമയിൽ അഭിനയിക്കുന്ന താരത്തിന്റെ ബിഗ് ബോസിലെ പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. 3 ആഴ്ചയിൽ 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിനകത്ത് 5 ആഴ്ചകൾ നിൽക്കുന്നതോടെ 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടാണ് അർജുൻ തിരികെ വീട്ടിലേക്ക് പോവുക. മാത്രമല്ല മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയതിനാൽ മറ്റൊരു വലിയ അംഗീകാരം കൂടിയാണ് നടൻ നേടിയിരിക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.